വെങ്കല നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്രയിൽ ഇന്നും നമ്മളുള്ളത് കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പുതുതലമുറക്കാരായ വെങ്കല ശില്പികളെക്കുറിച്ചും അവരുടെ കൂട്ടായ്മയെക്കുറിച്ചുമാണ് അന്വേഷിച്ചറിഞ്ഞത്. ഇതിനിടെയാണ് നമ്മൾ ഇവിടുത്തെ പഴയകാല വെങ്കല നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നറിയാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന 92 വയസ്സുള്ള അമ്പുവേട്ടനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയത്. വാർദ്ധക്യ സഹജമായ അവശതകളോടെ മക്കളുടെ കൂടെ സുഖസുന്ദരമായി വിശ്രമജീവിതം നയിക്കുന്ന അമ്പുവാട്ടന് പക്ഷേ ചെറിയ തോതിൽ ഓർമ്മക്കുറവുണ്ടെന്ന് മനസ്സിലായത് തൻ്റെ കഴിഞ്ഞകാല തൊഴിൽ ജീവിതം ദുരിതപൂർണമായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തും പോലെയാണ്. നമ്മൾ അമ്പുവേട്ടനോട് എന്തന്വേഷിച്ചാലും ഓർമ്മകൾ കറങ്ങിത്തിരിഞ്ഞെത്തി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അന്നത്തേത് കഷ്ടപ്പെട്ട ജീവിതമാണെന്ന്, ഇന്നൊരു ആനുകൂല്യവും കിട്ടുന്നില്ലെന്ന്. പണിയെത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ പണിയെത്തിട്ട് ഇപ്പൊ എത്ര വയസ്സായി? 90 വയസ്സായി. അമ്പോട്ടിന് ഏത് പ്രായം മുതൽ പണിയെടുക്കാൻ തുടങ്ങിയിരുന്നു? ചെറുപ്പത്തിൽ ഞാൻ പണിയെടുത്തു. അതിനൊന്നും ഒരു പ്രയോജനമില്ല ആ പണിയെടുത്തിട്ടൊന്നും. അന്നേരൊന്നൊരു വലിയ ബഹുമാനം ഇതൊന്നുമില്ല. കഷ്ടപ്പാട് തന്നെ അന്നും. അതേക്കുറിച്ചൊന്ന് ഓർത്ത് പറയാമോ? പ്രയോജനമില്ല അക്കാലത്തൊന്നും പഴയതിട്ട്. ഒന്നാമത് വരുമാനമില്ല. പാവം അമ്പുവേട്ടൻ, പഴയകാലത്തെ തൻ്റെ ആഹ്ലാദകരമായ ജീവിത മുഹൂർത്തങ്ങളൊന്നും ഓർക്കാനാകാതെ ആ കഷ്ടകാലത്തെക്കുറിച്ച് മാത്രം നമ്മളുമായി പങ്കിടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം കുഞ്ഞിമംഗലത്തെ പഴയകാല വെങ്കല നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം അത്രയും ദുരിതപൂർണമായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പുതുതലമുറകൾക്ക് അന്യതൊഴിലുകൾ തേടിപ്പോകേണ്ടി വന്നതെന്ന്. ഇത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിലാണ് പുതുതലമുറക്കാരുടെ കൂട്ടായ്മ കെട്ടിപ്പടുത്തതും അതേ തുടർന്ന് ഇവർക്ക് അന്യതൊഴിലിലേക്ക് പോയ സഹജീവികളെ തങ്ങളുടെ തൊഴിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായതും മറ്റൊരു വലിയ മാതൃകയായിത്തീരുന്നത്. തൊന്നപ്പടിൻ്റെ ഗുരുനാഥൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ രവീന്ദ്രൻ. രവീന്ദ്രൻ ഇപ്പോൾ ഇല്ല. പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഭാസ്കരൻ. നമ്മൾ രണ്ടാളും സ്വർണ്ണപ്പണി ഒരു കടയിൽ നിന്ന് സ്വർണ്ണപ്പണി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പണി കുറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണം വയ്യാവരണം എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. കോവിഡ് കാലം വന്ന സമയത്ത് പണി കുറച്ച് കുറഞ്ഞു. പണി കുറഞ്ഞു കുറഞ്ഞ് വന്ന സമയത്ത് യാതൊരു രക്ഷയില്ല. ഇങ്ങനെ എന്നാ ചെയ്യേണ്ടെന്ന് വരുന്ന സമയത്ത് ഇവിടെ ഒരു വെങ്കല ഏത് ഗ്രാമത്തിലൊരു ട്രസ്റ്റിൻ്റെ ആൾക്കാർ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതിന് എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ പറഞ്ഞു. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഈ വെങ്കല പൈതൃകം വെങ്കല പണി എടുക്കുന്ന ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ പണി കുറഞ്ഞ സമയത്ത് ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഇനി അവിടെ പോയിട്ട് പണി എടുക്കാൻ നോക്ക്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെ പുറകിൽ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഏട്ടൻ എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പണി തുടങ്ങി. ഇവിടെ പണി തുടങ്ങിയ സമയത്ത് ഇവിടെ ഇല്ല ശശിയേട്ടൻ എന്നെ സഹായിച്ചു. എല്ലാവരും എന്നെ സഹായിച്ചു കൊണ്ട് നിന്നു ഓരോ പണീനെ പറ്റി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പണി എടുത്തു പോകുന്നു. അതിനൊപ്പട്ടെ ഞാൻ സ്വർണ്ണപ്പണിയായിരുന്നു ഉണ്ടായത്. ലോക്ക്ഡൗൺ സമയത്ത് കൊറോണയിലെ സമയത്ത് എനിക്ക് ഞാൻ കാസർഗോഡ് ജോലി വർക്ക് ചെയ്തിട്ടുണ്ടായി. ട്രെയിൻ ഇല്ലാതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ വെങ്കലത്ത് ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നും ഇവിടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ നമ്മൾ 7 ആളായി. അച്ഛൻ്റെ പേര് കേളു എന്നാണ്, പടിഞ്ഞേറ്റിൽ കേളു. ഒരു പ്രശസ്ത ശില്പിയാണ്, വെങ്കല ശില്പിയാണ്. അതുവരി പൂരക്കളി പണിക്കുറവും കൂടിയാണ്. പല ക്ഷേത്രങ്ങളിലും കൊടിമരം അതുപോലെ വിഗ്രഹങ്ങളും മറ്റുള്ള പൂജാതി സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് നിന്നാണ് ഇതിൻ്റെ ഒരു ആദ്യ പാഠം പഠിച്ചത്. ഏട്ടൻ്റെ പേര് സഹായി ആയിട്ട് ഒപ്പന സ്കൂളിൽ പോയി വന്നിട്ടാണ് ഒപ്പന സഹായിച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തിരുന്നു. പിന്നെ അന്ന് സ്വർണ്ണപ്പണിയിലേക്ക് മാറിയതാണ്. ഞാൻ ആദ്യം സ്വർണ്ണപ്പണി എടുത്തിന് എടുത്തുകൊണ്ടിരുന്നത്. 20 വർഷമായി ഞാൻ സ്വർണ്ണപ്പണി എടുക്കുന്ന. 20 വർഷം സ്വർണ്ണ പണിയുണ്ട്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ചക്കുറവായത് കൊണ്ട് വെൽഡിങ്ങിൻ്റെ പണിക്ക് പോയി. വെൽഡിങ്ങിൻ്റെ ഒരു 1.5 വർഷം വരെ അതിന് പോയി. പിന്നെ അതിലെ വർഷം പോയിട്ട് ഒരു ചെറിയൊരു പരിക്ക് പറ്റി. മുകളിൽ നിന്ന് താഴെ വീണതിനെ ചെറിയൊരു വാരിയല്ലേ ചെറിയ ബെൻഡായിട്ട് ഒരു 8 മാസം ഞാൻ ഇവിടെ കടന്നു. 8 മാസം കടന്നിട്ട് പിന്നെ ഈ ഫീൽഡ് ശശിയേട്ടനും വത്സനും എന്നോട് പറഞ്ഞു,
നീ കമ്പനിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇപ്പം രണ്ട് കൊല്ലത്തിനടുത്തോളമായി ഈ സ്ഥാപനത്തിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ ഇപ്പം ഇവിടെ തുടങ്ങിയാൽ പിന്നെ ഇവിടെ മൂന്നാല് ലക്ഷം വഴക്കലാക്കി. പിന്നെ അച്ഛൻ ഈ പണി എടുത്തിന്. ഈ പണി എടുത്തിട്ട് അച്ഛൻ്റെ പിന്നെ കുറച്ച് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പെയ്ത്തിനും മറ്റതിനും കൂടാറുണ്ട്. പിന്നെ അച്ഛനും അച്ഛൻ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് വെച്ച് പോയ ശേഷം പിന്നെ അമ്മ ശശിയേട്ടൻ്റെ വീട്ടിലും ഇപ്പം നമ്മൾ വലിയച്ഛൻ്റെ അടുത്ത് തലയാളെ പെയ്ത്തിനും മറ്റേ കടയാൻ പിരിക്കാനും മണ്ണരക്കാനും സഹായിക്കാൻ പോകാണ്ട് അങ്ങനെ അതിനെക്കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കയ്യാറായി. പിന്നെ അമ്മ പിന്നെ 4 മണിക്ക് ഇടക്ക് കഴിയുന്ന സമയത്ത് 4 മണിക്കും പോകും. അങ്ങനെ ഇപ്പം തീരെ കഴിയാണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയായി. അതുകൊണ്ട് ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ഇപ്പം എൻ്റെ ചെറിയ പണി കിടന്നെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഓർമ്മയിൽ തൊഴിലില്ല, എൻ്റെ വീട്ടിൽ ചെയ്യുന്നില്ല. പൊട്ടിലും കാര്യമൊക്കെ ഉണ്ട്. അച്ഛനും അച്ചാച്ചനൊക്കെ ഈ തൊഴിൽ ചെയ്തവരായിരുന്നു. അച്ഛൻ്റെ പേര് കണ്ണൻ, രണ്ടാം അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതുപോലൊരു ഗവൺമെൻറ് ഫെസിലിറ്റി സെൻറ്ററിൽ ഒരു ഗവൺമെൻറ് ജീവനക്കാരനായിട്ട് ഉണ്ട് ആളാണ്. അച്ഛൻ്റെ അച്ഛൻ അമ്പു, അയാളും ബംഗാള ശില്പിയായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇല്ലെങ്കിലും അയൽവക്കത്തെ വീടുകളിലൊക്കെ ഈ തൊഴിലുണ്ട്. അവിടെ നിന്നൊക്കെ കണ്ടു. അവരെ വിദ്യാഭ്യാസ കാലത്ത് 7-ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള സമയത്ത് അവരെ സഹായിയായിട്ട് നിന്നു, സഹായിയായി നിൽക്കും. എല്ലാ വീടുകളിലും വിളിക്കും എന്തെങ്കിലും ആവശ്യത്തിന്. കൈത്തൊഴിൽ കയ്യിൽ മാത്രം ചെയ്യുന്ന ഒരു കാലത്താകുമ്പം കൂടുതൽ ആൾക്കാരുടെ സഹായം വേണം. ഇപ്പം സാധനം കടയാൻ വിളിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് ഏറ്റവും ആദ്യം ചെയ്യുക. അതുപോലെ മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കുക, അരച്ചു കൊടുക്കുക. ഈ സാധനം പയ്യന്നൂർ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണം. ഇവിടുന്ന് നമ്മളെ തെക്കമ്പാട് വരെ തലയിൽ വെച്ച് കൊണ്ട് പോകണം. അവിടുന്ന് അന്ന് ബസ്സിന് പയ്യന്നൂർ കൊണ്ടുപോവുക, ആ കച്ചവടക്കാരന് കൊടുത്ത് റോ മെറ്റീരിയൽ ആ ബാക്കി അതേ തൂക്കത്തിന് ലോഡ് തെക്കമ്പാട് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ അടുത്ത വീടുകളൊക്കെ എന്നെ പറഞ്ഞേക്കും. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസ സമയത്ത് എന്തെങ്കിലും സ്കൂളിൽ പൂട്ടിയ സമയത്ത് നല്ലവണ്ണം പണിയെടുക്കും. അപ്പോൾ പുസ്തകം വാങ്ങിക്കേണ്ട പൈസ അതൊക്കെ എനിക്ക് ഇവിടുന്ന് തരും. അങ്ങനെ തൊഴിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. 10-ാം ക്ലാസ് വരെ പഠിച്ചു, പിന്നെ സ്വർണ്ണപ്പണിയാണ് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരുമാനമുള്ള തൊഴിൽ അതാണ് ഈ തൊഴിലിൻ്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാറുന്നൊരു കാലഘട്ടമാണ്. തൊഴിലിന് വരും നിർമ്മാണം ഈ സാധനം വാങ്ങിക്കാൻ, കൂട്ടുപാത്രങ്ങൾ വാങ്ങിക്കാൻ കപ്പാസിറ്റിയിലെ ആൾക്കാരില്ലാത്തൊരു കാലമാണത്. ഒരു 10-20 വർഷം മുമ്പേ മൺപാത്രം തന്നെ വാങ്ങാൻ ഗതിയില്ലാത്ത ആൾക്കാർ കാലത്ത് ഈ ഓട്ടുപാത്രം വാങ്ങിക്കാൻ ആളില്ല. ഏറ്റവും അതിസമ്പന്നരായ ആൾക്കാർക്ക് മാത്രമേ വേണ്ടൂ. അങ്ങനെ ഒരു പ്രതിസന്ധിയുള്ള സമയത്ത് തന്നെ നല്ല പ്രായമായ ആൾക്കാരുടെ ഈ തൊഴിൽ മാറി. അന്ന് വരുവാനുള്ള തൊഴിൽ ഒന്ന് സ്വർണ്ണപ്പണി, ഓട്ടോമൊബൈൽ സെക്ഷൻ മംഗലാപുരം പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ഈ പണി പഠിച്ച് പൂർണ്ണമായിട്ട് പഠിച്ച് 45 വയസ്സായവരെ പണി മാറിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം അതാണ്. തൊഴിലിൻ്റെ മോശം കൊണ്ടല്ല, അത് മാർക്കറ്റിങ്ങിലെ വാങ്ങിക്കാൻ കപ്പാസിറ്റിയിൽ ആളില്ല. മൺപാത്രം വാങ്ങാൻ ഗതിയില്ലാത്ത ആൾക്കാർ അങ്ങനെ ഓട്ടുപാത്രം വാങ്ങിക്കും. ആ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ തൊഴിലിൽ നിന്ന് ആൾക്കാർ അന്ന് മാറിയത്. അപ്പോൾ എന്നാലും ആ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇത് പിടിച്ച് നിർത്തിയിരുന്നു. ആ ഗൾഫിൽ പോകുമ്പോൾ ഈ തൊഴിൽ മറ്റ് തൊഴിൽ ചെയ്യുമ്പോഴാണ് ഈ വീടുകളിലൊക്കെ കുറച്ച് പുരോഗതി ഉണ്ടായിരുന്നത്. സ്വർണ്ണപ്പണിയിലേക്കും കാസർഗോഡ് സ്വർണ്ണപ്പണി മംഗലാപുരത്ത് ഓട്ടോമൊബൈൽ സെക്ഷൻ ആ വീടുകളൊക്കെ ക്രമേണ പുരോഗമിക്കും. ക്രമേണ മാറ്റം കണ്ട വീടുകളതാണ്. ഈ തൊഴിലിൽ നിന്നല്ല, തൊഴിൽ മോശമായിട്ടല്ല, ജീവിത സാഹചര്യമാണ് എല്ലാവർക്കും പ്രധാനം. അപ്പോൾ ആ കഷ്ടപ്പാട് പിടിച്ച് നിർത്തിയ ഒരു തലമുറയുണ്ട്, ഒരു 10-20 ആൾക്കാർ. അതൊക്കെ ആ കഷ്ടപ്പാടിലും ഈ തൊഴിൽ ചെയ്ത് നിലനിർത്തിയവരാണ് ആദ്യം നമിക്കുന്നത്, നമ്മളെ പൂർവികരടക്കം. ഈ കമ്പനിയിൽ കൊണ്ട് നമുക്കില്ല ഗുണം. ഇപ്പം ഏകദേശം ഒരു 10 ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട്, 10 കുടുംബക്കാർ ഈ നാട്ടിലും പണിയെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം അവിടെ പോയിട്ട് മണ്ണരക്കാനും മറ്റുള്ള മെഷീനറി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഗവൺമെൻറ് അതിൽ വേണ്ടുന്ന കൃത്യമായിട്ട് ആൾക്കാരെ നിയമിച്ചാൽ നമുക്ക് അവരെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്താൽ പുതിയ തലമുറ അതായത് സ്വർണ്ണപ്പണി ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇപ്പോഴുള്ളത് സ്വർണ്ണപ്പണി എടുത്ത ആൾക്കാരടക്കം ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല, അവർ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരാൻ എത്രയോ ആൾക്കാർ കടന്നു വരാൻ തയ്യാറാവും. സൗകര്യം അത് ട്രെയിനിങ്ങും മറ്റുള്ള പദ്ധതിയെല്ലാം ഗവൺമെൻറ് അതും കൂടെ അതിൽ ആവിഷ്കരിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പുതിയ തലമുറയെ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ഈ കുഞ്ഞുമംഗലത്തിലെ പൈതൃകം നിലനിർത്താനും കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അച്ഛൻ്റെ കൂടെ നമ്മൾ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ ചെയ്യുന്ന ചില സഹായിയായിട്ട് നിൽക്കും, ഇങ്ങനെ വാർക്കുന്ന സമയത്തും അല്ലെങ്കിൽ പണി എടുക്കുന്ന സമയത്തും ഇങ്ങനെ സാധനം എടുത്ത് വെലുത്ത് കൊണ്ടക്കാനോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനോ സഹായിക്കും. പിന്നെ എന്തെങ്കിലും പണി സാധനം എടുത്ത് കൊണ്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ
ഈ ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടി ചെയ്യുന്നതാണ് എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കാണുന്ന നമ്മളവരെ സഹായിക്കുന്നു ചെയ്യുന്നു. അപ്പോൾ ക്രമേണ നമുക്കറിയാം, ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അച്ഛനോട് പറയാതെ നമ്മൾ സാധനം എടുത്തുകൊണ്ട് കൊടുക്കും, അതും കൂട്ടും. അപ്പം പിന്നെ ക്രമേണ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ആ സമയത്തെല്ലാം ഇങ്ങനെ സാധനങ്ങൾക്ക് വാർത്തെടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൈ കച്ചവടക്കാർ നേരിട്ട് വരും, എന്നിട്ട് പറയും ഇങ്ങനെ അച്ഛനോട് പറയും 6 കിലോൻ്റെ പിന്നെ ഉരുളി വേണം, അല്ലെങ്കിൽ 4.5 കിലോൻ്റെ ഉരുളി വേണം എന്ന് പറയും. അത് 4.5 കിലോയെക്കാട്ടി കൂടുതലാണെങ്കിൽ അത് എടുക്കൂല, 6 കിലോ കൂടുതൽ എടുക്കൂല. പിന്നെ ഇത്ര അളവിലെ സാധനം ഉണ്ടാക്കേണ്ട ഉരുളി വേണമെന്ന് പറയും. അപ്പോൾ വളരെ ഇന്നത്തെ സ്റ്റീൽ പാത്രത്തേക്കാളും കുറച്ചും കൂടി കനുള്ളതായിരിക്കും, പക്ഷേ അത് വാർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മിക്കവാറും അതിന് ഡാമേജ് കംപ്ലയിൻ്റ് ഉണ്ടാവും. കംപ്ലയിൻ്റ് വരും, ചില സമയത്ത് അത് പരിഹരിക്കാൻ പറ്റാത്ത കംപ്ലയിൻ്റ് ആകുമ്പോൾ അത് പൊളിച്ച് വീണ്ടും എടുത്ത് വാർക്കുമ്പോൾ ഉരുക്കി വരും അങ്ങനെ. പക്ഷേ അച്ഛനത് ഒരു പിന്നെ മക്കളിൽ നിന്ന് ശരിക്കും കൊണ്ടുവരാൻ താല്പര്യപ്പെടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മണ്ണ് എല്ലാം മണ്ണ് കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്, പിന്നെ കൃത്യമായ ലോഹം കണ്ടെത്തൽ ബുദ്ധിമുട്ടാണ്, പിന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അവർക്ക് തൃപ്തി അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. 20 വയസ്സിലാണ് ഈ ജോലിയിൽ പ്രവേശിച്ചത്. എൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ്. അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തത് അച്ഛൻ തന്നെയാണ്. അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛനും പണ്ടുകാലത്തിലെ വിഗ്രഹങ്ങൾ, ആ പിന്നെ കൊടിമരം, ദീപസ്തംഭം, മറ്റ് വിഗ്രഹങ്ങൾ എല്ലാം ആക്കി കണ്ട പരിചയം എനിക്കുണ്ട്. ആ അച്ഛൻ്റെ ഗുരുവിൽ തന്നെയാണ് ഈ ഈ വിദ്യ അഭ്യസിച്ചത്. പിന്നെ വെച്ചാൽ അമ്മ വെച്ചാൽ അച്ഛനെ ഈ പണിക്ക് സഹായിക്കലാണ്. അമ്മ അമ്മ അച്ഛൻ അമ്മയല്ല അച്ഛമ്മ അച്ഛമ്മയാണ് അച്ഛനെ ഈ സഹായിക്കൽ പണിക്കലും വേണ്ടിയിട്ടില്ലേ. മണ്ണച്ച് കൊടുക്കാനും വെളിച്ചം പറഞ്ഞില്ലേ, അതുകൊണ്ട് മണ്ണച്ച് കൊടുക്കാനും മറ്റുള്ള സംഗതികൾ ചെയ്തിരുന്ന അച്ഛമ്മയാണ്. അമ്മ എത്ര പ്രിഫറല്ല, അച്ഛമ്മയാണ് ചെയ്തിരുന്നത്. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ എന്നെ കൈപിടിച്ച് ചെയ്യിച്ചിട്ടുണ്ട്, അത്രയും കാര്യം അച്ഛൻ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ട് അത്ര ഇത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഇനി ഈ പണിക്ക്. പിന്നെ അച്ഛൻ നിർബന്ധിച്ച് ചെയ്യിച്ചത് കാരണം വെച്ചാൽ ഞാനിത് വെച്ചാൽ ഇത് പണിയെടുത്ത വെച്ചാൽ ഇത് കിട്ടുന്ന സമയത്ത് ടി വി വേണമെങ്കിലും പോലും അങ്ങനെ ആ പരിപാടി ഉണ്ടായത് എനിക്ക് ആ ചെറുപ്പത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞെനിക്ക് വെളിച്ചം പറഞ്ഞ കണക്ക് തന്നെ മോനെ നീ ഭയങ്കര ദുഃഖിക്കും കഷ്ടപ്പെടും അങ്ങനെ ചെയ്യും. അതിൽ ആ അച്ഛൻ്റെ ആ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ചെയ്തത്. അച്ഛൻ കൈപിടിച്ച് ചെയ്തിട്ടുണ്ട്, അത്രയും കാര്യം അച്ഛൻ ചെയ്തിട്ടുണ്ട്. ചില അച്ഛൻ്റെ ശേഷം പിന്നെ ശേഷമാണ് ഞാൻ ഈ പിന്നെ ദീപസ്തംഭം അണക്കിന് വലിയ വലിയ വിളക്ക് കൊടിമരത്തിൻ്റെ ശേഷം 2-3 സ്ഥലം ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ദീപസ്തംഭം 2-3 എണ്ണം ആക്കിയിട്ടുണ്ട്. അതന്നെ അച്ഛൻ്റെ ആ പഠിപ്പിച്ചതിൻ്റെ ആ ഇത് തന്നെയാണ് എനിക്ക് ഇല്ലത് ചെയ്ത് കിട്ടുന്നത്. അണക്ക് തന്നെ പിന്നെ ലക്ഷ്മി വിളക്ക്, നിലവിളക്ക്, വലിയ നിലവിളക്ക് ഇങ്ങനെ അച്ഛൻ്റെ ഇതന്നെ പ്രോത്സാഹനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. അച്ഛൻ്റെ ആ ഈ സിദ്ധി മാത്രം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ഇത് എത്തിയത്. 20 വർഷമായിട്ട് ഈ പണിയിൽ വ്യാപൃതനാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്റിൽ കുഞ്ഞിരാമൻ അന്ത്യത്തിനും ഗുരുക്കളും, പിന്നെ എൻ്റെ അച്ഛൻ പടിഞ്ഞാറ്റിൽ കുഞ്ഞിക്കണ്ണൻ, അവരുടെ കീഴിലാണ് ഞാൻ പണി പഠിച്ചിട്ടുണ്ടായത്. ഏകദേശം പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ ഈ മേഖലയിലേക്ക് പണിയെടുക്കാൻ തുടങ്ങിയിന്. അപ്പോൾ ചെറിയ കാലം തൊട്ട് അച്ഛപ്പൻ്റെ ഒപ്പം പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളും ബാക്കി ഐറ്റംസിലെ കൂടുതൽ അമ്മ പണിയെടുത്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അച്ഛപ്പൻ്റെ കീഴിൽ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിലെ കണക്കുകളും മറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്, അച്ഛനും അച്ഛപ്പൻ്റെ കീഴിലും പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അച്ഛപ്പനെന്ന് വെച്ചാൽ വലിയ വലിയ പണിയാണ്. ഇപ്പോൾ പിന്നെ ഹനുമാൻ അമ്പലത്തിലായാലും കൊടിമരായാലും പിന്നെ തൃച്ചംബരത്തെ കൊടിമരായാലും അതിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയത് നമ്മളൊരു വലിയ ഭാഗ്യമാണ്, അച്ഛപ്പൻ്റെ കീഴിൽ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അച്ഛപ്പൻ ഈ കേരളത്തിലും കർണാടകത്തിലും ബോംബെയിലെല്ലാമായിട്ട് കുറേ സ്ഥലത്ത് പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട് വിഗ്രഹങ്ങളെല്ലാം. അപ്പോൾ അതിലെല്ലാം ഭാഗമാക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ നമ്മളൊരു പുണ്യമാണ് കണക്കാക്കുന്നത്. അപ്പോൾ അച്ഛനും അച്ഛപ്പനും ഉണ്ടായ തന്നെ നമുക്ക് ഏകദേശം ആ കണക്കിൻ്റെ കാര്യങ്ങളും കുറച്ചിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആളിപ്പം മരിച്ചു. ഇപ്പോൾ അതിനുശേഷം ഞാൻ രമേശ് ആപ്പിൻ്റെ കൂടെ അച്ഛൻ്റെ ഇളയപ്പൻ്റെ മോനാണ്. അച്ഛൻ്റെ അച്ഛൻ്റെ ഇളയപ്പൻ മാറാണ് ഗോവിന്ദൻ, കുഞ്ഞിരാമൻ, കേളു, കുഞ്ഞിക്കണ്ണൻ, അവരെ കീഴിൽ അച്ഛൻ പണിയെടുത്തിട്ടുണ്ടായിന്. അച്ഛൻ ഗവൺമെൻറ് സർവീസിലുണ്ടായിന്. അപ്പോൾ റിട്ടയർ ആയതിന് ശേഷം അച്ഛൻ ഈ പണി തന്നെ എടുക്കലുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വിഗ്രഹങ്ങളും തെയ്യച്ചമയം, വീട്ടുപകരണം അതെല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടില്ല കാരണം തെയ്യച്ചമയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ വെള്ളോട്ടിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് മാക്സിമം കുറക്കണം. അപ്പോൾ വെയിറ്റ് മാക്സിമം കുറക്കാൻ വേണ്ടി നമ്മൾ കനം കുറക്കുമ്പോൾ അത് വാർത്താ കിട്ടാത്തൊരു അവസ്ഥ വരും. അപ്പോൾ തെയ്യത്തിന് അത് ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റായ സാധനം തെയ്യത്തിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അത് ഏറ്റവും പിന്നെ ബുദ്ധിമുട്ടല്ല പണിയെന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞിമംഗലം പ്രദേശത്ത് നമ്മളിവിടുന്ന് ഈ വങ്കല നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളെപ്പോലെ കുറച്ച് ആളുകൾ കണ്ടെത്തിയത് ഒരു 1000-ൽ അധികം
പറയാം. പക്ഷെ ഏതൊക്കെ ഒരു പ്രധാനമായിട്ട് ഈ ആളുകളിവിടെ വരുന്ന് സാധനം ഓർഡർ ചെയ്യുന്ന അവർ കൊണ്ടുപോകുന്നത് നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരു കോപ്പിയുടെ ഉണ്ടാക്കാൻ വലിയ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് നമുക്ക് മുൻകാലങ്ങൾ അതിൻ്റെ ഫോട്ടോഗ്രാഫിയില്ല, അതിൻ്റെ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ അവർ ഈ മുൻകാലങ്ങൾ നമ്മുടെ അച്ഛനൊക്കെ ഇങ്ങനെ ഒരു സാധനം ഏൽപ്പിക്കുമ്പം ഇങ്ങനെ അരി എഴുതി വെക്കും, ഇങ്ങനെ ഒരു വെള്ളോട്ട് കുട പിന്നെ അതിയടം പിന്നെ പാലോട്ട് കാവിലേക്ക് ഒപ്പിക്കാനുള്ള വിഷുവളൊക്കെ ഇന്ന് ഇന്ന് കൊടുക്കണം, അതിന് അയാളെടുക്കുന്ന ഇത്ര പൈസ മേടിച്ചു വേണം, ഇത്ര കൊടുക്കാണ്ട് ഇത്ര ഓട് വാങ്ങിച്ചത്, അങ്ങനെ പുസ്തകങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാട്ടും മുമ്പ് അച്ഛൻ ഇന്ന് ഇത്ര തീയതിക്ക് ഉണ്ടാക്കിയതിന് ആദ്യം നമ്മളെ ഇതിൽ ഒരു കൃത്യമായ ഡോക്യുമെൻ്റ് ഇല്ലും. അപ്പോൾ അതിൻ്റെ മുമ്പിലെ അച്ഛന് ഇങ്ങനെ ജലസമയത്ത് മുമ്പേ നമ്മളെ അച്ഛൻ്റെ എല്ലാം മുമ്പത്തെ രേഖയെല്ലാം ഉണ്ടാവും, ഇങ്ങനെ മുശാരിപ്പൂ എടുക്കുന്ന ഇങ്ങനെ കുഞ്ഞപ്പൂവിൻ്റെ മകൻ എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പിറകിൽ നോക്കുമ്പോൾ അങ്ങനെ അവർ കൂടെ ആ ജോലീൻ്റെ അല്ലെങ്കിൽ ആ ജാതിൻ്റെ പേരും കൂടി കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അവരൊക്കെ ഇങ്ങനെ അതിൻ്റെ പേര്. പക്ഷെ നമുക്ക് നമ്മളെ കുഞ്ഞുമംഗലത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. 300 ഐറ്റംസ് ഇവിടെ കുഞ്ഞുങ്ങൾ നിർമ്മിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചതായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും ചന്ദ്രാട്ടൻ പിന്നെ രാജാട്ടൻ രമേശാപ്പൻ അവരെല്ലാം കൂടിയിട്ട് കൂടുതൽ പ്രയത്നിച്ചിട്ടാണ് ഇത് ഓരോ സ്ഥലത്ത് പോയിട്ടും കുറേ വായിച്ചിട്ടും കുറേ ക്ഷേത്രങ്ങളിൽ പോയിട്ട് കണ്ടിട്ടും അങ്ങനെ അതിൻ്റെ നിർമ്മിതികൾ ഏകദേശം നമ്മൾ ഇത്രയും ഉണ്ട് എന്ന് ഏകദേശം ഒരു കണക്കാക്കിയത്. അപ്പോൾ അതെല്ലാം ഇവിടുന്ന് ഇന്നും നിർമ്മിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം ഇപ്പം എവിടെയൊക്കെ പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുഞ്ഞുമംഗലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്തായാലും ഇവിടുന്ന് പുറത്തുനിന്ന് സാധനം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് അത് വിളക്ക് എത്ര 10-30 വിളക്ക് തന്നെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് പോയി കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് എന്തായാലും ഒരു ഭാഷയുണ്ട്, കുഞ്ഞുമംഗലത്തിൻ്റെ ഒരു ഭാഷ, ആ ഐഡൻറ്റിറ്റി നമുക്ക് എന്തായാലും പെട്ടെന്ന് മനസ്സിലാവും. പ്രധാനമായും ലോഹശുദ്ധിയാണ്. നമ്മൾ ഇന്നിപ്പോൾ പിച്ചള അല്ലെങ്കിൽ ഓട് അല്ലെങ്കിൽ പിന്നെ വെങ്കലം പിന്നെ അല്ലെങ്കിൽ പഞ്ചലോഹം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുമംഗലത്ത് ഉണ്ടാക്കുന്ന ലോഹശുദ്ധി വളരെ പ്രാധാന്യം. അതേപോലെ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക രൂപവും ശൈലിയുണ്ട്, കുഞ്ഞുമംഗലം ശൈലിയുണ്ട്. കുഞ്ഞുമംഗലം നമ്മളെ കുഞ്ഞുമംഗലത്തിൻ്റെ വിളക്ക് അത് നിലവിളക്കായാൽ പോലും നമുക്ക് നമ്മളിടുന്ന അത് രൂപപ്പെടുത്തുമ്പോൾ നമ്മളിടയിൽ ആളുകൾ പറയുമ്പോൾ അത് ഇന്നേപോലെ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പത്മം കുറച്ച് ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ നാരായണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ശൈലിയുണ്ട്. ആ ശൈലി നമുക്ക് പ്രധാനമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമുക്കിത് കിട്ടൂല. കുഞ്ഞുമംഗലത്തിൽ ഇതുമാത്രമല്ല, തളിക ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ കാരി ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ പിന്നെ ഏത് സാധനം തന്നെ താഴെക്കൂടെ ഉണ്ടാക്കിയാലും വലിയ മണികളുണ്ടാക്കി മണി ഉണ്ടാക്കുന്ന ശ്രദ്ധിക്കുക, ആ ശബ്ദമാണ് മണീൻ്റെ ഏറ്റവും പ്രധാനം. വെള്ളോട്ടിൻ്റെ ശബ്ദമാണ് ആ ശബ്ദം, ചെറിയ എത്രമാത്രം അത് ലോങ്ങിലേക്ക് പോകണം അതുമാത്രമല്ല അതിൻ്റെ സ്പന്ദനം ഇങ്ങനെ നിലനിർത്തും. അപ്പോൾ അതിൻ്റെ പ്രത്യേക കൂട്ട്. അപ്പോൾ ലോഹക്കൂട്ടിലെ പ്രത്യേകത കുഞ്ഞുമംഗലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വിഗ്രഹം ആയിക്കഴിഞ്ഞാലും എല്ലാത്തിനും നമുക്കൊരു ശൈലിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ പറയും, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സീനായിട്ടവർ പറയും, മുതിർന്നവർ പറയും, വയസ്സായി ഇങ്ങനെയാണ് നമ്മളെ അച്ഛൻ ചെയ്ത അച്ചാച്ചൻ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അതിനൊരു ശ്രദ്ധയുണ്ടാവും, അത് നല്ല രൂപം ഉണ്ടാവും, അപ്പോൾ കുറച്ചും കൂടി ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കുഞ്ഞുമംഗല ശൈലി ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്, അതാണ് നമ്മുടെ ഇപ്പോൾ നിലനിർത്തുന്നത്. മുന്നേല അച്ഛപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ടായെന്ന് വെച്ചാൽ ഈ പണിയെടുത്തിന് മുന്നേലും വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പണീൻ്റെ ഒരു അധ്വാനം മാത്രമല്ലാണ്ട് അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പലതരം മെഷീനറിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. മുമ്പല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പണിയെടുത്തിട്ട് പുറമേ നിന്ന് പണിയെടുത്ത് പെണ്ണുങ്ങൾ വന്നിട്ട് പണിയെടുത്തിട്ട് വേണം ഇതിൽ നമുക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് നമുക്കെന്ന് വെച്ചാൽ മുമ്പെല്ലാന്ന് വെച്ചാൽ ഒരു വെയിറ്റ് പറഞ്ഞ ഒരു വിളക്കിനോ ഒരു ഉരുളിക്കോ ഒരു വെയിറ്റ് പറഞ്ഞാൽ ഒരു 3 kg ഉരുളി പറഞ്ഞാൽ ഒരു 300-400 എടുക്കാത്തൊരവസ്ഥ. അപ്പോൾ അത്രയും കനം കുറക്കാൻ നോക്കുമ്പോൾ അത് വാർത്ത കിട്ടൂല. അപ്പോൾ എപ്പം മുമ്പിലെപ്പം വാർത്തയിലെപ്പം മോശമല്ല വേണ്ടുന്ന അവസ്ഥ, അതെല്ലാം ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക് പിന്നെ ലെയ്ത്ത് സംവിധാനം ഉണ്ടായത് വെയിറ്റ് നമുക്ക് തന്നെ കുറക്കാൻ പറ്റും ഇപ്പം മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടും ഞാനിപ്പോൾ ഇതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചത് ഒരു കുട്ടിയുണ്ട് ഭാര്യ, നമ്മൾ ചിലവ് ഇപ്പം ഇതിൽ നിന്ന് കഴിയുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാരണം വെച്ചാൽ മല്ലിയോട്ട് കൊടിമരത്തിൻ്റെ വാഹനം 1980-81 കൊടിമരം ഉണ്ടാക്കിയെന്ന് തോന്നുന്നത് അത് വർഷം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തറവാട് തന്നെ കേളോച്ചപ്പനാ അത് ഉണ്ടാക്കിയിട്ടായി. അപ്പോൾ അതിന് ശേഷം ഒരു 5-6 മുമ്പേ അവർ പുനഃപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിന് വാഹനം നിർമ്മിക്കാനുള്ള ഭാഗ്യം ഞാൻ രമേശാപ്പനും അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. വെച്ചാൽ നമ്മൾ പൂർവികന്മാർ ചെയ്ത പണിയിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ചെയ്യാൻ പറ്റിയതിൽ ഒരു വലിയൊരു ആനന്ദമുണ്ടായ കാര്യമാണ്. ഞാൻ ITI കഴിഞ്ഞിട്ടാണ് ഈ ഇതിലേക്ക് വന്നത്. അപ്പോൾ അച്ഛൻ്റെ പേര് ഗോപിനാഥൻ. അച്ഛൻ ഈ ജോലി ചെയ്തിട്ടില്ല, അച്ഛൻ മെക്കാനിക് ഫീൽഡിലേക്ക് പോയി. അച്ഛൻ്റെ അച്ഛനാണ് ചെയ്തിട്ടുള്ളത്.
അത് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷനായിട്ടും പിന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ആർട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരു പരിശീലന ക്യാമ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ബേസിൽ ഞാൻ ചെയ്തു വരുന്നു. ഞാൻ ഇതിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, സ്ഥിരം വരുമാനമോ അങ്ങനെ ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അതുപോലെ എനിക്ക് കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സ്വതന്ത്രമായി ഈ ചെയ്ത വർക്ക് ലക്ഷ്മി വിളക്ക്, നിലവിളക്ക്, കിണ്ടി, തളിക, ഉരുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വിഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡേൺ ആർട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്ത് മോഡേൺ ആയിട്ടുള്ള ഒരു JCB വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു ആനിമലും കൂടിയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിലുള്ള ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മിനിയേച്ചർ എന്ന രൂപത്തിൽ ഒരു ബുദ്ധനെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലക്ഷ്മിയെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പരമശിവൻ്റെ വർക്കാണ്. ഈ പരിസരത്തിൽ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ കൂടി നമ്മൾ ഈ പൊതുസേവനകർ ബെൽമെറ്റർ ക്ലസ്റ്റർ എന്ന് കുഞ്ഞുമംഗലം ബെൽമെറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ, പിന്നെ ഞാൻ പറഞ്ഞ ശശിയാട്ടൻ എന്നുള്ള പാപ്പോട്ട്, നമ്മൾ 10-11 ആൾ നമ്മൾ വ്യത്യസ്ത ഏജിലെ ആളുകൾ നമ്മൾ കൂട്ടായ്മയായിട്ട് നമ്മൾ അറിവുകളൊക്കെ ഷെയർ ചെയ്തിട്ട് പിന്നെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് സാധനം നേരത്തേക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാക്കി അത് നമുക്കൊരു വീരത്ത് കൊണ്ടുവെക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലോ ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടാവും, പക്ഷെ അതിന് ഒരു 6 ആൾ പിടിക്കണം. നമുക്ക് 6 ആൾ പിടിക്കാനുള്ള ആളുകൾ ഇവിടെയുണ്ട് തിരിച്ചു കൊണ്ടുപോകും. നമ്മൾ കാസ്റ്റ് ചെയ്യും വാർക്കുന്ന സമയത്ത് ഒരു 10-5 ആൾക്കാരുടെ സഹായം വേണം. ആ 5-10 ആൾക്കാർ നമ്മൾ ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ വീട്ടിലാണെങ്കിൽ ഇത്രയും ആളുകളില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസ് നമ്മൾ കൂട്ടായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ അപാകത അന്യോന്യം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ, അത് കുറച്ചും കൂടി എളുപ്പത്തിലാക്കി എടുക്കാനോ, പിന്നെ നമ്മളെ വർക്കിന് പലതരത്തിലുള്ള സഹായങ്ങളും ഒരു കൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ നേരത്തെ ഇല്ലാതിനെക്കാട്ടി ഒരു പോസിറ്റീവാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയ പറയുന്ന സ്ഥലത്ത് അവർ പറയും അത് ഇന്ന സാധനം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ മറിച്ച് സുഹൃത്ത് പറയും അത് ഇങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അത് നല്ല ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ തന്നെയാണ് ഈ സാധനം നമുക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലത്. നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പറ്റും, നമ്മുടെ ആശയങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും പറ്റും.